ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കുറച്ച് ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ടിപ്സ് എന്താണെന്ന് നോക്കിയാലോ, നാടൻ മുട്ട പുഴുങ്ങുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലി കളഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇത് നല്ലോണം ഒന്ന് പുഴുങ്ങിയെടുത്താൽ മതി. അതിനുശേഷം ഒരു ഗ്ലാസ്സിലിട്ട് ഇത് നന്നായി ഒന്ന് കുലുക്കിയെടുക്കുക. അതിനുശേഷം തൊലിച്ചു നോക്കൂ, വളരെ പെട്ടെന്ന് തന്നെ മുട്ടയൊക്കെ പൊളിഞ്ഞു കിട്ടും, ക്ലിയറായി തന്നെ കിട്ടും. രണ്ടാമത്തെ ടിപ്സ് എന്താണെന്ന് നോക്കിയാലോ, കായയൊക്കെ അരിയുമ്പോൾ ഇതുപോലെ കറിക്കോ പെരിക്കൊക്കെ വേണ്ടി അരിയുമ്പോൾ കുറച്ച് കഞ്ഞിവെള്ളത്തിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ കറിയൊന്നും ഉണ്ടാവില്ല, നല്ല ഫ്രഷായി തന്നെ കായ ഇതുപോലെ കിടക്കും. മൂന്നാമത്തെ ടിപ്സ് എന്താണെന്ന് നോക്കിയാലോ, ഇതുപോലെ കുറച്ച് വാഴപ്പിണ്ടി ഞാൻ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലൊരു നാരു പോലെ ഉണ്ടാവും. ഇത് കളയാൻ വേണ്ടി ഇതുപോലെ ഒരു പീലർ വെച്ച് നന്നായി ഒന്ന് ചുറ്റിക്കൊടുത്താൽ മതി. നാരൊക്കെ ഇതിന്മേൽ പിടിച്ചിട്ടുണ്ടാവും. ഇനി ഇതില്ലെങ്കിൽ ഒരു പപ്പടം കുത്തി ഉപയോഗിച്ചും ഇതുപോലെ ചുറ്റിക്കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. നാലാമത്തെ ടിപ്സ് എന്താണെന്ന് നോക്കിയാലോ, തലേ ദിവസത്തേക്ക് ചോറ് ബാക്കി വരുമ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് പിറ്റേ ദിവസം നമുക്കത് കൂട്ടി പുട്ട് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറെടുത്ത് ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കാം. അത്ര തന്നെ സാദാ അരിപ്പൊടി കൂടി 4 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഈ ക്രഷ് ചെയ്തത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് പൊടി കൊണ്ട് നമുക്ക് കൂടുതൽ പുട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ഉപ്പ് വിതറിക്കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. പുട്ട് നല്ല സോഫ്റ്റ് പുട്ടായിരിക്കും, വളരെ ടേസ്റ്റിയുമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഞ്ചാമത്തെ ടിപ്സ് എന്താണെന്ന് നോക്കിയാലോ, ഊർക്കയൊക്കെ നന്നാക്കുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ കറ പറ്റി പിടിക്കാറുണ്ട്. ഇതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യുമേ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് ഊർക്കയൊന്ന് നന്നാക്കി നോക്കൂ. അപ്പോൾ കറയൊന്നും കയ്യുമേ പിടിക്കില്ല. ഇനി വെളിച്ചെണ്ണ ചേർത്തിട്ടില്ലെങ്കിൽ കുറച്ച് ഉപ്പുപൊടി കയ്യുമേലൊന്ന് വിതറിയതിന് ശേഷം ഒന്ന് നന്നാക്കി നോക്കൂ, ഇപ്പോഴും കറ പറ്റി പിടിക്കും. ആറാമത്തെ ടിപ്സ് എന്താണെന്ന് നോക്കിയാലോ, സാമ്പാർ വെക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഉപ്പ് കൂടി പോകാറുണ്ട്. അതിനൊരു പരിഹാരം ഇതുപോലെ കുറച്ച് കഞ്ഞിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. സാമ്പാറിൻ്റെ കൊഴുപ്പ് നഷ്ടപ്പെടുകയുമില്ല, സാമ്പാറിൽ ഉപ്പും നല്ലോണം കുറഞ്ഞു കിട്ടും. ഏഴാമത്തെ ടിപ്സ് എന്താണെന്ന് നോക്കിയാലോ, മുരിങ്ങ ഊരാൻ എല്ലാവർക്കും ഒരു മടിയാണ്. അപ്പോൾ നമുക്കിത് വേഗത്തിൽ ഊരിയെടുക്കാൻ വേണ്ടി ഇതുപോലുള്ള ഓട്ടപാത്രമോ കയ്യിലോ എടുത്ത് മുരിങ്ങയെല്ലാം ഇതുപോലെ ഇതളുകൾ വേറെടുത്തതിന് ശേഷം ഇങ്ങനെയൊന്ന് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ മുരിങ്ങ എല്ലാം ഊരിയെടുക്കാം. ലാസ്റ്റ് ടിപ്സ് എന്താണെന്ന് നോക്കിയാലോ, ചോറ് വെക്കുന്ന അരി വെക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് ഇതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് കുതിർത്തി വെച്ച് വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചോറ് വെന്ത് കിട്ടുന്നതാണ്. ഗ്യാസുമേലൊക്കെ വെക്കുന്നവർക്ക് ഗ്യാസും ലാഭിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് ഫോർ വാച്ചിങ്.